மதுமாய வன்மகிமா தனம் சுகங்கள் சகலவும் மாய மண்மய மாமியுலகில் காண்மது மாயா வன்மகிமா தனம் சுகங்கள் சகலவும் மாயா. Oh.
ശുശ്രൂഷകളെയും കൈത്താങ്ങലുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അതുപോലെ തന്നെ സീനിയർ സിറ്റിസണിൻ്റെ ഇവിടുത്തെ സീനിയർ സിറ്റിസൺസ് ഫോറത്തിൻ്റെ മുതിർന്ന പൗരന്മാരുടെ സംഘടനയുടെ അനുശോചന ഈ സമയത്ത് തിട്ടമേൽ പ്രാർത്ഥനാ കൂട്ടത്തിൻ്റെയും മുതിർന്ന പൗരന്മാരുടെയും പേരിലുള്ള അനുശോചനവും ദുഃഖവും ഈ സമയത്ത് കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു, രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആദരസൂചകമായിട്ട് പി എസ് തോമസ് കരോൾ ഭവൻ ഈ സമയത്ത് മൃതശരീരത്തിൽ റീത്ത് സമർപ്പിക്കുന്നു.
ശങ്കന്തോർമാർത്ഥം മാവലിയ പള്ളിക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്താനായിട്ട് ശ്രീ ജോർജ് മാത്യു നടക്കാവിലെ ക്ഷണിക്കുന്നു. വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാത്തുക്കുട്ടിച്ചായന്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഏവർക്കും നിസ്തുല്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. തുണ്ടയിൽ പ്രിയ ടി ജെ മാത്യു, ഏവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന മാത്തുക്കുട്ടിച്ചായൻ, ഇടവകേശിക്ക്, സഭയ്ക്ക്, സമൂഹത്തിന് കാട്ടിത്തന്ന എല്ലാ നല്ല മാതൃകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുടുംബം, പ്രത്യേകിച്ച് പ്രിയ മാത്തുക്കുട്ടിച്ചാൻ ഇടവേക്ക് നൽകിയിട്ടുള്ള എല്ലാ സേവനങ്ങളെയും ഇത്തരുണത്തിൽ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഭവനത്തിൽ ചെല്ലുമ്പോൾ, ഇടവയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഭവനത്തിൽ ചെല്ലുമ്പോൾ നല്ല ഊഷ്മളമായ സ്വീകരണം. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ എനിക്കൊരു പ്രത്യേക പരിഗണന ഒക്കെ നൽകി തന്നത് സ്നേഹപൂർവ്വം ഇത്തരുണത്തിൽ സ്മരിക്കുന്നു. പ്രിയ മാത്തുക്കുട്ടിച്ചായന്റെ വേർപാടിൽ ചെങ്ങന്നൂർ മാർത്തോമ വെല്ലുവിളി കുടുംബത്തിന്റെ അത്യഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇടവേയുടെ ആദരസൂചകമായ ഇടവയ്ക്ക് വേണ്ടി ട്രസ്റ്റി ശ്രീ ജോസഫ് ഫിലിപ്പ്, സോറി, ശ്രീ വർക്കി വർഗീസ് ഇപ്പോൾ റെയ്ത്ത് സമർപ്പിക്കും. ദേവാലയത്തിൽ വെച്ചുള്ള രണ്ടാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുകയാകുന്നു. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാൽ മതിയാകും. ഏവങ്കേലിയൻ വായിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കണം. ശുശ്രൂഷ സമയത്ത് ആരും ഭൗതികശരീരം കാണുവാനായിട്ട് വരാനായിട്ട് ശ്രമിക്കരുത് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനിയായ വികാരി ജനറൽ പി വി തോമസച്ചനും സഹകാർമ്മിത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട അലക്സ് പി ജെ അലക്സ് അച്ഛനും തോമസ് ജോർജച്ചനുമാണ്. എല്ലാ അച്ഛന്മാരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ പുത്രൻ പരിശുദ്ധ രൂഹായിക്കും സ്തുതി. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി നിന്റെ കൃപയാൽ ആദാമിനെ അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ലോകത്തിൽ നിന്ന് മരണമൂലം നീ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന നിന്റെ ദാസിന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ ബന്ധിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാന നാളിൽ മഹത്വത്തോടെ നീളം നൽകുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുവന് അവന് യോജിച്ച പ്രകാരം പകർന്നു നൽകുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തു ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആമേൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിങ്കിലും അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും ദേശം പോഴ്ചയും മാന്യപാത മഹിമല്ലേ ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തരണമേ. തൻ്റെ ശ്രേഷ്ഠയുടെ പ്രകാശിതങ്ങളുമേലോ ഭ്രമിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ വെളിപാടുകൾ മലാഖുമാ വിസ്മയിക്കുകയും ചെയ്തക്കുള്ള നീതിയുടെ സൂര്യനും തൻ്റെ പ്രകാശത്തിൻ്റെ കതിരി കൊണ്ട് കബറിലൂടെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭ കൊണ്ടുള്ള കാര്യത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാത് പ്രകാശവും
തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ച ഉയർത്തുനേൽപ്പിക്കുകയും നിന്റെ ഇഷ്ടത്തിന്റെ അങ്ങേത്താൻ നിർവാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്നു. ശ്വേതംബ്രാജ്ഞാതന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്ത്രീയും ബഹുമാനും ഒന്നും യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മെസ്സിയാദംബരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുത്ഥാനവും ആകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധനായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉമ്മയിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സമ്മതിപ്പിച്ച് ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ആകൽ കർസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായിത്തീർന്നു. നിന്റെ ഉയർത്തുനേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായ്ച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തുനേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിരദാസിന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷക്കാരായ ഞങ്ങൾ വിനയ ഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷകൾ കൊള്ളേണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാത്ത വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്നും ഈ പ്രിയ പിതാവ് രക്ഷപ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് പ്രിയ പിതാവ് പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യ സന്തോഷത്തിൽ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാന ആചാര്യനായുള്ളവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ പ്രിയദാസനിമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാളബന്ധത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഈ പ്രിയ പിതാവ് ഉയർത്തുനേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസാൽ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തേണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻകീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും അന്ത്യമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. അടുത്ത
ഭക്ഷ്യത്തിലേക്കുന്നല്ല ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിട കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം മണ്ണാലങ്ങള നീ മനഞ്ഞു നിന്ന ഞാൻ ലംഘിച്ചടിയ പാപം ചെയ്തതിനാ ലെങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ ഭയങ്കരമാമ്പോക്കൽ ഭ്രമമേറുന്നിടത്തിൽ ശ്രീവായുധമെങ്ങൾ തുണയായി നിൽക്കണമേ തന്നെ താൻ അർപ്പിച്ച ബലിയായി തീർന്നോനെ നിന്നുടെ രുതിരത്തിൽ കഴുകണമെങ്ങളെ നീ ഉന്നത മണവാളൻ ഒതുക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടോ മഹത്വം നാഥനോ ബഹുമതി നാഥനോ വന്ദനവും സ്തുതിയോ വിശുദ്ധാരോഹായ്ക്കോ ദൈവമായ കർത്താവേ നിന്റെ കൽപ്പനയാൽ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ യാത്ര അയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ നിന്റെ ദാസനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ കണ്ടു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നേരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇതിൻ്റെ ദാസന് അവകാശിയാകുന്നുള്ള പ്രത്യാശയന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന ലോകാരംഭത്തിലുണ്ട് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യാവകാശമായി അനുഭവിച്ചുകൊള്ളുക എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാഞ്ഞെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാ ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്ക മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ദിവസം എല്ലാ മനുഷ്യനൊരു പാനീയമാകുന്നു എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ
അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. ഞങ്ങളെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവർത്തിയാൽ നിവർത്തിയായി. ഞങ്ങളെ സഹായിക്കണമേ. അവനവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്ന ന്യായമാകുന്നു. മരണമെല്ലാവിനെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതർ ഉയർത്തി നിൽക്കുകയും അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്ന കൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. ടിയാരുടമേൽ ദയ ചെയ്യണമേ. ന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവാത്രേ. മരണാനുഗത്തിൽ നിന്നൊഴിയുന്നവനൊരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടു പോവാനുമില്ല. സംഘങ്ങളെല്ലാം മരണം ബന്ധിച്ചിട്ട് ശവക്കുഴിയിൽ തള്ളിയിടുന്നു തെല്ലും ഭയമെന്യേ. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്കർത്തം അനുതാവേ നീ വരുത്തിയിടണമേ. ആദാം തന്റെ സകല സന്താനങ്ങൾക്ക് കലർത്തിയ മരണത്തിന്റെ കാസ എത്ര കൈപ്പുള്ളതാകുന്നു. ആദാമുവിന്റെ സകല സന്താനങ്ങൾ അത് കുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്കതിനെ പോർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ പറയുന്നതിനെ കേൾപ്പീ. എന്നാൽ എന്റെ സഹോദരത്തിൽ ഉള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങളെ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തേൽക്കുകയും ചെയ്യുന്ന വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിനെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ ഒരർജുവിനോട് ശേഷിക്കുന്നവരായ നാം നിദ്രകൊണ്ടുള്ളവരെ മുൻപടികളെ കർത്താവിൻ്റെ വചനത്തെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ കൽപ്പനയോടും പ്രധാനമന്ത്രിയുടെ ശിഷ്യത്തോടും ദൈവത്തിൻ്റെ കവളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നു. യേശുവായ മരിച്ചവർ ഉയർത്തേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് ഞങ്ങളെടുത്ത് കൊള്ളപ്പെടും. ഇങ്ങനെ എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകെയാലും വേദനങ്ങളെ കൊണ്ട് എൻ്റെ വിനിവാസിക്കുന്നവരായിരിക്കും. സഹോദരെ, നമ്മുടെ കത്തോടും ഭയത്തോടും ഒണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് ശുദ്ധൻ കയറിയല്ലേ ദൈവത്തിന്റെ ജീവനോട് ഞങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോട് ഞങ്ങളെയും യോഗത്തിലുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെടാനാകുന്നു. നമ്മ രക്ഷിക്കാത്തിന് പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം ലാടുമേലും എന്നേക്കുണ്ടായിരിക്കട്ടെ. വിശുദ്ധൻ പറയാമൽ ജനപ്പെടുത്തുമായി ജീവനപദനമായ കർത്താവും ദൈവ രക്ഷിതാവുമായിരിക്കുന്നു യേശുശിയായുടെ നടപടിയുടെ കാലത്തെ പ്രകാരം കൽപ്പിച്ചു വിശ്വസിച്ച് കൊണ്ടാടുന്നു. എന്നാൽ യേശുരാനുത്തരമായിട്ട് അവരോട് ചെയ്തത് അമ്മേ അമ്മേ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവേ ഇന്നത് കാണുന്നല്ലാതെ പുത്രന് സ്വതയൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവേ ഇന്നേ തന്നെ പുത്രനും അങ്ങനെ ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന സകലവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിന് ഈ പ്രവർത്തികളെക്കാൾ അധികമായിട്ടുള്ളവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചു ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്ന പ്രകാരം തന്നെ പുത്രനും തന്നെ നിസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനും ബഹുമാനിക്കേണ്ടതിന് പിതാവ് അതും ഒരുത്തനെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തതിനെ ചിതാവിനെയും ബഹുമാനിക്കുന്നില്ല. അമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യ ജീവനുണ്ടവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് മാറിയിരിക്കുന്നു.
അമീൻ അമീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ച ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ തന്നെയും ആകുന്നു. പിന്തുണന്നാൽ തന്നിൽ തന്നെ ജീവനുകൾ പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുകളാകുവാൻ ആറേ വരം നൽകിയിരിക്കുന്നു. എന്നാൽ മനുഷ്യപുത്രനാകയാൽ ന്യായവിധിയും നടത്തുവാൻ അധികാരം കൊടുത്തു. കബറുകളിലുള്ളവരെല്ലാവരും എന്റെ ശബ്ദം കേട്ട് നിത്യജീവന്റെ നന്മയത് ജീവന്റെ നേൽപ്പിനും തിന്മയത് ന്യായവിധിയുടെ നേൽപ്പിനും പുറപ്പെടുവാനുള്ള നാഴിക വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കർത്താവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്നർത്ഥം വരുന്ന കുറിയലായിസ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ളവനുമായ മെസ്സിയാദംബരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തവനായ ഞങ്ങളുടെ മെസ്സിയാദംബരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെസ്സിയാദംബരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ നിന്റെ എതിരേൽപ്പനായി പുറപ്പെടുവാനും നിന്റെ കല സകല പരിശുദ്ധരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും പിതാവിനെയും പരിശുദ്ധരൂഹായും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളെല്ലാവരുടെ ആത്മാക്കളെ നീ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന ചൊല്ലണം. എല്ലാവർക്കും ഇരിക്കാം. ദൈവാലയത്തിൽ വെച്ചുള്ള രണ്ടാം ഭാഗം ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച വികാരി ജനറൽ ഏറ്റവും ബഹുമാനപ്പെട്ട പി വി തോമസ് അച്ഛൻ, സഹകാർമ്മികത്വം വഹിച്ച ബഹുമാനപ്പെട്ട പി ജെ അലക്സ് അച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് ജോർജ് എന്നിവരോട് നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥന സംബന്ധിച്ച് നിങ്ങളോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഇനിയും സെമിത്തേരിയിൽ വെച്ചുള്ള ഒരു ഹ്രസ്വമായ മൂന്നാം ഭാഗ ശുശ്രൂഷയാണ്. അതിലേക്ക് ഭൗതികശരീരമായിട്ട് നമ്മൾ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് പ്രിയപ്പെട്ട ഡേവിഡ് മാത്യു ടി എം ഡേവിഡിനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ഈ 96 വർഷങ്ങൾ വളരെ ആരോഗ്യത്തോടെ എൻ്റെ പിതാവിന് ജീവിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി പറയാൻ ധാരാളം ആളുകളുണ്ട്. രണ്ട് വാക്കിൽ ഒതുക്കിയാൽ നന്ദി നന്ദി, പക്ഷെ അതാവില്ലല്ലോ. ഈ മരണവാർത്ത അറിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളെ ഫോണിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ആശ്വസിപ്പിക്കുകയും കേവലം മനസ്സിനെങ്കിലും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഈച്ചൻ്റെ അവരും നന്ദി ഞാൻ കരയേറ്റുന്നു. പിന്നീട് ഇന്ന് ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും നന്ദി കരയേറ്റുന്നു. ഈ മരണവാർത്ത അറിഞ്ഞ് എൻ്റെ ഹോം പാരിഷായ
ഫോർട്ട് വാഷിംഗ്ടൺ ഫിലഡൽഫിയ മാർത്തോമ ചർച്ച് ഇടവകാരിയും കുടുംബത്തെയും നന്ദി അറിയിക്കുന്നു. എൻ്റെ സഹോദരങ്ങളുടെ ഹോം പാരിഷായ ഫിലഡൽഫിയ അസൻഷൻ മാർത്തോമ ചർച്ചിൻ്റെ വികാരിയെയും കുടുംബത്തെയും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക്, പല ദിവസങ്ങളായി വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സമാശ്വസിപ്പിക്കുകയും ചെയ്ത വികാരി അച്ഛനും കൊച്ചച്ഛനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നീട് നന്ദി അറിയിക്കാനുള്ളത് തിട്ടമ്മേൽ ട്രിനിറ്റി ഇടവക അച്ഛൻ ആണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സമാശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ ഇവിടെ നാട്ടിലില്ലായിരുന്ന സമയത്ത് എൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്ത വ്യക്തികളുണ്ട്. പേരെടുത്ത് പറയുന്നില്ല. അവർക്ക് പ്രത്യേകമായി നന്ദി കരയേറ്റുന്നു. അവസാന നാളുകളിൽ പുഷ്പഗിരി ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ഉള്ള നന്ദി പ്രത്യേകം അറിയിക്കട്ടെ. മറന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ രണ്ട് മൂന്ന് പേരുകൾ, വ്യക്തികളുടെ പേരുകളല്ല, ഇന്ന് വീട്ടിൽ വന്ന രാഷ്ട്രീയ പ്രവർത്തക എം എൽ എ, മറ്റ് സാമൂഹ്യ പ്രവർത്തകർ, പാസ്റ്റർമാർ, ഇവർക്കെല്ലാം പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു. കൂടുതലായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ ആളുകൾക്കും, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും നന്ദി അർപ്പിക്കുന്നു. കച്ചോ എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നാം ഇപ്പോൾ സെമിത്തേരിയിലെ ക്രിസ്തുമായ ശുശ്രൂഷയ്ക്കായിട്ട് ഭൗതിക ശരീരവുമായിട്ട് സെമിത്തേരിയിലേക്ക് പോവുകയാകുന്നു. എല്ലാവരും അതിൽ സംബന്ധിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ആശ്രയം തേടി ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി സ്വർഗം ഹാ സ്വന്തദേശം കേവലമീ പാരിടമോ വെറും പരദേശം ശോഭയേ.
മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുവ, നിങ്ങളുടെ വർഗത്തെ കുറിച്ച് അറിയിച്ചതവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിലെത്തി ജീവനായി ഉയർത്തു നിൽക്കുന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരനെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാ അത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് സങ്കടത്തോട് നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രമുഖന്മാരും പൊന്നു ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതും എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിണറുകളോടുകൂടെ നീ വന്ന മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുപാടി പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഏറ്റുനേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, സകലത്തിന്റെ ഉടയനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹാലലുയാ 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 ശുമിച്ചുകായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം തന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളെ നമസ്കാരവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ, പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകാപുത്രനും ജയിപ്പിക്കുന്ന കർത്താവ്, പാപമോ
ഞങ്ങളുടെ കർത്താവ് യേശുമശിഹായ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് നിനക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് സാധകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവശിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങി വന്നത് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധനുഹായുമായ ദൈവം, ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. സംസ്കാരത്തിന്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും പ്രാർത്ഥനാപൂർവ്വം സംബന്ധിച്ച് നിങ്ങളോട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. പതിയേർന്നിരിക്കുന്ന എല്ലാവർക്കും റിഫ്രഷ്മെന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. 24-ാം തീയതി ഞായറാഴ്ച ഈ ഭവനത്തിൽ വെച്ച് വൈകിട്ട് 4 മണിക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ആളുകളും ആ പ്രാർത്ഥനയുമായി സംബന്ധിക്കണം. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയിൽ അവരെ വഹിക്കുകയും ചെയ്യണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. കർത്തൃത്വം